പാലാ സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ രണ്ടാം വർഷ ബി എഡ് വിദ്യാർത്ഥികളുടെ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റി നിറക്കൂട്ട് 2022 അരുണാപുരം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്നു. അധ്യാപക വിദ്യാർത്ഥികളിൽ സാമൂഹിക പ്രതിബദ്ധത വളർത്തുന്നതിനും കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനുമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചിത്രരചന, വൃക്ഷത്തൈ നടീൽ തുടങ്ങിയവയും നടന്നു. സമ്മേളനത്തിൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ ഷിബുമോൻ ജോർജ് അധ്യക്ഷനായിരുന്നു. റവറൻ ഡോക്ടർ തോമസ് മൂലയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഈ അക്ഷരങ്ങൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട ആളുകളാണ് ടീച്ചർ ട്രെയിനിങ് കോളേജിലെ ആളുകൾ. ഇപ്പോഴുള്ള അധ്യാപക വിദ്യാർത്ഥികൾ അവരാണ് വാസ്തവത്തിൽ അടുത്ത തലമുറയ്ക്കുള്ള അക്ഷരം എങ്ങനെയാണ് എഴുതേണ്ടത് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വിവിധ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്, സയൻസ് പഠിപ്പിക്കുന്നവരുണ്ട്, സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ ആരാണെങ്കിലും അവർക്ക് പള്ളിക്കൂടങ്ങളിൽ ജോലി കിട്ടുമ്പോൾ അവർ ചെറു കൊച്ചുകുട്ടികളുമായിട്ട് ഇടപെടേണ്ടി വരും. പ്രൈമറി സ്കൂളിൽ പഠിപ്പിക്കേണ്ട അവസരം ഉണ്ടാകാം. അങ്ങനെ വരുമ്പോൾ അക്ഷരം പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തമല്ലേ? അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ അവരെങ്ങനെയാണ് പരിശീലിക്കുന്നുള്ളത് ഇവിടെ നിന്നൊക്കെ കാണുന്നത്. കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ കോളേജ് പ്രിൻസിപ്പൽ ടി സി തങ്കച്ചൻ ഹെഡ്മാസ്റ്റർക്ക് കൈമാറി. കുട്ടികളുടെ മനസ്സിൽ വിവിധ നിറങ്ങൾ, അത് നൽകുന്ന ആസ്വാദനം, അത് അവരുടെ ജീവിതത്തിൽ ചെലുത്തുന്ന പ്രാധാന്യം, അധ്യാപക വിദ്യാർത്ഥികളുടെ സർഗശേഷികൾ എന്നിവ ഒരു കോളേജിന്റെ തലത്തിൽ നിന്ന് ചിന്തിക്കുന്ന വിദ്യാർത്ഥിക്ക് സ്കൂളിന്റെ തലത്തിലേക്ക് ഇറങ്ങാനും സ്കൂളിനെ മനോഹരമാക്കാനും സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് കൂടുതൽ ആസ്വാദ്യകരമായ ഒരു പഠനാന്തരീക്ഷം സൃഷ്ടിക്കാനും വേണ്ടിയിട്ടാണ് ഈ നിറക്കൂട്ടത്തെ ഒരു പ്രോഗ്രാം നടത്തിയിരിക്കുന്നത്. സ്കൂളിന്റെ പുറം ചുമര് നല്ല മനോഹരമായ ചിത്രങ്ങൾ കൊണ്ട് അലങ്കൃതമായിരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ക്ലാസ്സുകൾ ചിത്രങ്ങൾ കൊണ്ടും അക്ഷരങ്ങൾ കൊണ്ടും ഒക്കെ മനോഹരമായിരിക്കുന്നു. അതുപോലെ സ്കൂളും പരിസരവും ഒക്കെ മനോഹരമായി വൃത്തിയാക്കിയിരിക്കുന്നു. സ്കൂളിൽ നല്ല പച്ചക്കറി തോട്ടവും അതുപോലെ തന്നെ പൂന്തോട്ടവും ഒക്കെ ഈ അധ്യാപക വിദ്യാർത്ഥികൾ ക്രമീകരിച്ചിരിക്കുകയാണ്. ഡോക്ടർ സിസ്റ്റർ ബീനാമ മാത്യു, ഡോക്ടർ ലെവീന ഡൊമിനിക്, ഡോക്ടർ അലക്സ് ജോർജ്, സോജോ ജോൺ, രേഷ്മ രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി.